മുൻ കേരള രഞ്ജി ക്രിക്കറ്റ് ടീം താരം ജയമോഹൻ തമ്പിയെ ഇന്നലെ തിരുവനന്തപുരത്ത് മണക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് ഫോർട്ട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ജയമോഹൻ തമ്പിയുടെ തലയ്ക്ക് പിന്നിലായിട്ട് പരിക്കുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് ആരെങ്കിലും ആക്രമിച്ചതാണോ അതോ സ്വാഭാവിക എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടായതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് വാടക വീട്ടുകാരാണ് ഇത്തരത്തിൽ താഴെ വന്ന് നോക്കിയത്. സിറ്റൗട്ടിനോട് ചേർന്നുള്ള മുറിയിലാണ് ജയമോഹൻ തമ്പി മരിച്ചു കിടന്ന അവസ്ഥയിൽ വാടക വീട്ടുകാർ കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. ഇതേ സമയം തന്നെ അതേ വീട്ടിൽ ജയമോഹൻ തമ്പിയുടെ മകൻ അശ്വിൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ജയമോഹൻ തമ്പിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 വർഷം മുൻപ് മരണമടഞ്ഞതാണ്. അതേ തുടർന്ന് അദ്ദേഹം പൂർണ്ണമായും മദ്യത്തിന് അടിമയായി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് ജയമോഹൻ തമ്പി എന്ന് പോലീസ് പറയുന്നു. ഒപ്പം തന്നെ അശ്വിൻ്റെ ദാമ്പത്യത്തിലും പാകപ്പിഴകൾ ഉണ്ടായി എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അശ്വിനും ഇന്നലെ മദ്യലഹരിയിലാണ് അശ്വിനെ കണ്ടെത്തിയത്. അശ്വിൻ പറയുന്ന ഒരു കാര്യം, അച്ഛൻ ഇങ്ങനെ ഈ സിറ്റൗട്ടിനോട് ചേർന്നുള്ള മൃതദേഹം കാണപ്പെട്ട അതേ മുറിയിൽ അതേ അവസ്ഥയിൽ തന്നെ പലപ്പോഴും കിടന്നുറങ്ങുണ്ടായിരുന്നു. അദ്ദേഹം പതിവാണ് അത്. അതുകൊണ്ട് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാണ് അശ്വിൻ നൽകിയ മറുപടി. ഏതായാലും ഭാര്യയുടെ മരണശേഷം അദ്ദേഹം കൂടുതൽ ദുഃഖിതനായിരുന്നു. SBIക്ക് വേണ്ടി നിരവധി മാച്ചുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. SBTയിൽ നിന്ന് വിരമിച്ച ശേഷവും അദ്ദേഹം SBIയുടെ കൺസൾട്ടൻ്റായി തുടരുകയായിരുന്നു. ഏതായാലും ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ ജയമോഹൻ തമ്പിയുടേത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന് പോലീസ് ഇപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം തുടർന്നു വരുന്നതായി ഫോർട്ട് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു.